എന്നും സമ്മതം എന്ന പരമ്പരയിൽ രാഹുലിന്റെ മരണ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് കുറുപ്പും വൈശാഖരും അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് രാഹുലിന്റെ വീട്ടിൽ വെച്ച് സുധിയെ കാണാൻ ഇടയായതിനെ തുടർന്ന് സുധീഷിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി അവർ തയ്യാറാകുന്നു. എല്ലാവരും മൃതദേഹം കാണുന്നതിനായി എത്തിയിട്ടുണ്ട് എന്നും പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ചിലവുകൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നറിയാതെയാണ് താൻ വിഷമിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന സുധീഷ് പൈസ കയ്യിലില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെയുള്ള അലമാരയുടെ താക്കോൽ കണ്ടെത്തി അതിൽ നിന്ന് പണം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കുറിപ്പ് എന്തായാലും നമുക്ക് അനുകൂലമായിട്ടാണ് കാര്യം വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും ഈ അവസരം കൃത്യമായി വിനിയോഗിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അധികം ഇവിടെ നിന്ന് സംസാരിച്ചാൽ എല്ലാവർക്കും സംശയം തോന്നാൻ കാരണമാകുമെന്നും അതുകൊണ്ട് തന്നെ വേഗം വീടിനുള്ളിലേക്ക് പോകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വീടിനുള്ളിൽ എല്ലാവരും ആകെ തളർന്ന് കരയുകയായിരുന്നു. ഇതോടെ തൻ്റെ അഭിനയവുമായി മുന്നോട്ട് പോകാനാണ് കുറുപ്പ് തീരുമാനമെടുക്കുന്നത്. കുറുപ്പ് ഇതേ തുടർന്ന് അവിടേക്ക് വരുന്ന മിഥുനെ കാണാനിടയാവുകയും മിഥുനെ വിളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. രാഹുൽ ആത്മഹത്യ ചെയ്തത് വലിയൊരു തിരിച്ചടി ആയിപ്പോയി എന്ന് കുറുപ്പ് പറഞ്ഞതിനെ തുടർന്ന് ഇതൊരു ആത്മഹത്യയായി കരുതാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മിഥുൻ. ഇതിനെപ്പറ്റി അന്വേഷണം ഉണ്ടാവുക തന്നെ വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആത്മഹത്യയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് ഇനി എന്തായാലും ഇതിനു പിറകിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും മാത്രവുമല്ല രാഹുൽ പോയതിനെ തുടർന്ന് ഇനി കമ്പനിയിൽ ചിലരുടെ ജോലിയെല്ലാം പോകാനാണ് സാധ്യത എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം മിഥുനും മനസ്സിലാക്കുന്നു. എന്നാൽ ഇനി അവരെ എതിർത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന മിഥുൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നതിനായി മിഥുൻ ശ്രമിച്ചിരുന്നുവെന്നും ഇപ്പോൾ എന്തായി കാര്യങ്ങളെന്നും വൈശാഖൻ ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ വൈശാഖനോട് മറുപടി പറയാൻ നിൽക്കാതെ ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന മിഥുൻ ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കൊലപാതകം എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എന്നുള്ള കാര്യം മിഥുൻ ചോദിച്ചതിനെ തുടർന്ന് റിപ്പോർട്ടുകൾ വരാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായ നടപടികൾ എടുക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്നും അതിനു വേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സാറിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന മിഥുൻ ഇനിയും കാര്യങ്ങൾ വൈകിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം മൃതദേഹം കാണുന്നതിനായി എത്തുന്ന ലക്ഷ്മി ആകെ തകർന്നു പോവുകയും നിലവിളിച്ചുകൊണ്ട് തിരികെ വരാൻ രാഹുലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മിയുടെ ഈ സ്ഥിതി കാണുന്നത് ലക്ഷ്മിയുടെ അച്ഛനെയും സഹോദരനെയും ആകെ തകർത്ത് കളയുന്നു. എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കുക എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് അവർ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ലക്ഷ്മിയുടെ അച്ഛൻ തൻ്റെ മകളോട് ഇങ്ങനെയൊരു ചതി ചെയ്യുന്നതിനായി അവന് എങ്ങനെയാണ് സാധിച്ചത് എന്ന് ചോദിക്കുകയും അത്രയധികം സ്നേഹമാണ് തൻ്റെ മകൾ അവന് നൽകിയത് എന്നും ഈ ഒരവസ്ഥയിൽ അവളെ കൊണ്ടു ചെന്ന് എത്തിച്ചതിനു ശേഷം ഇങ്ങനെ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ താനുമാകെ തകർന്നു പോയിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്നത് മുരളിയെയും മാനസികമായി തകർത്ത് കളയുന്നു.